2255 എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്പെഷ്യൽ ഫുഡാണെന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹലോ, വെൽക്കം ടു ഷാഹി വ്ലോഗ്സ്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ എപ്പിസോഡാണ്. ഇന്ന് നമ്മളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഒരു സ്പെഷ്യൽ ഹോട്ടലാണ്, അലിബാബ ആൻഡ് 41 ഡിഷസ് എന്ന് പറയുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫുഡാണ്. അതിൽ 2255 എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്പെഷ്യൽ ഫുഡാണെന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇത് ഇതിൻ്റെ പനമ്പള്ളി നഗറിൽ ഇതിൻ്റെ ഒരു ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ റീസെൻ്റ്ലി ആണ് അങ്കമാലി ഭാഗത്ത് ഈ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കണം എങ്ങനെയാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്, എല്ലാം കഴിക്കാൻ പറ്റില്ല എങ്ങനെ വന്നാലും, എന്നാലും മാക്സിമം നമ്മൾ ട്രൈ ചെയ്യണം. ഇന്ന് ഫാമിലി ആയിട്ട് നമ്മളിവിടെ എൻജോയ് ചെയ്യാൻ പോകണം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. ഇതിൽ ഒരുപാട് ഡിഷസ് ഉണ്ട്, എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളതെന്ന് കണ്ടിട്ട് പോലും മനസ്സിലാകുന്നില്ല. റൈസും ചിക്കൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളും പൊട്ടറ്റോ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതിൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നും അറിയില്ല. നമ്മൾ എവിടെ നിന്നാണെങ്കിലും ഒരു സൈഡിൽ നിന്നാണ് തുടങ്ങുകയാണ്. കബാബാണ്, ഇത് മിക്സഡ് കബാബാണ്. എന്തിൻ്റെയെന്ന് അറിയില്ല. നല്ല ടേസ്റ്റ് ഏതായാലും എല്ലാ ഫുഡും നല്ല ടേസ്റ്റാണ്. ഞാൻ ഒരു ബട്ടർ നാനാണ്. എല്ലാ ഫുഡും നല്ലതാണ്. നല്ല ടേസ്റ്റ് കഴിക്കുന്നു. ഓരോന്നും കഴിക്കുമ്പോഴും എല്ലാത്തിനും വേറെ വേറെ ടേസ്റ്റാണ്. ഇത് പ്രോൺസാണ്. പ്രോൺസ് ഒരു ഗ്രില്ല് ചെയ്ത ടൈപ്പ് തന്നെയാണ്. സൂപ്പറാണ്. ഓരോന്നും വെറൈറ്റി വെറൈറ്റി സാധനങ്ങളാണ്. എല്ലാത്തിനും വേറെ വേറെ ടേസ്റ്റുകളാണ്. എല്ലാത്തിനും ടേസ്റ്റ് ഒരു രക്ഷയില്ല. എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റ്. മുഴുവൻ ഇരുന്ന് കഴിക്കാൻ തോന്നും. ഏതായാലും ഇത്രയും സാധനം തന്നെ ഒരുപാട് പേർക്ക് കഴിക്കാനുള്ളതുണ്ട്. സാധനം കൊള്ളാം. ഏതായാലും സൂപ്പർ. ഇതിൻ്റെ റേറ്റ് റേറ്റാണ് ആ പേരിന് കൊടുത്തിരിക്കുന്നത്. 2255 എന്നാണ് ഇതിൻ്റെ ഡിഷിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ റേറ്റും അത് തന്നെയാണ്, 2255. ഇതിൽ മെയിനായിട്ട് ഗ്രിൽഡ് ബാർബിക്യൂ ഐറ്റംസ് ആണ് കൂടുതൽ കേട്ടോ. കൂടുതൽ എന്നല്ല, മെയിൻ അത് തന്നെയാണത്. റൈസിൻ്റെ ഒന്ന് രണ്ട് വേറെ സംഭവം കൂടി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം സീ ഫുഡ്സ് ഉണ്ട്, ചിക്കൻ്റെ തന്നെ ഒരുപാടുണ്ട്, ബീഫ്, പിന്നെ വേറെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല അത്. ഇതിൻ്റെ സാധനം എല്ലാത്തിനും നല്ല ടേസ്റ്റാണ്. ഇതിൽ എന്തൊക്കെ ഐറ്റം ഉണ്ടെന്ന് നമുക്കൊന്ന് ചോദിച്ച് നോക്കാം. ഇത് ഫിഷ് ബാർബിക്യൂ ആണ്. ഏത് ഫിഷാണ്?
ചെമ്പല്ലി. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇത് ഗ്രീൻ പെപ്പർ ബാർബിക്യൂ ആണ്. ഗ്രീൻ പെപ്പർ അതെ. പിന്നെ ഇത് ടർക്കിഷ് ബാർബിക്യൂ ആണ്. ഓക്കെ. പിന്നെ ഇത് പൂപ്പലൊട്ടിക്കയാണ്. ഇത് മൂവീസ് ഉള്ളത്. പിന്നെ ഇത് പ്രോൺസിന്റെ ഓക്കെ അത് മനസ്സിലായി. ഇത് ഇതെന്തായിട്ടുള്ളു? ഇത് നമ്മുടെ കപ്പാമയുടെ വരുന്ന സ്പെഷ്യൽ ചിക്കൻ ആണ്. ചിക്കൻ്റെ ഐറ്റം തന്നെ. ഓക്കെ ഓക്കെ. പിന്നെ ഇത് റൈസ് രണ്ട് ടൈപ്പ്. നമ്മുടെ ദുബായി റൈസ് ആണ്. ഓക്കെ ഓക്കെ. രണ്ടും ഫ്ലേവറിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളു. ദുബായി റൈസ് കുറച്ച് സ്പൈസി ആയിരുന്നു. ഓക്കെ ഓക്കെ. മറ്റേത് ഗീ റൈസിന്റെ. മറ്റേത് നമ്മുടെ മന്തി റൈസിന്റെ. സ്പൈസി കുറവായിരുന്നു. ഓക്കെ ഓക്കെ. പിന്നെ ഇത് കുബൂസ് ആണ്. നോർമൽ കുബൂസ്. പിന്നെ ബട്ടർ നാൻ ഉണ്ട്. പിന്നെ പൊട്ടറ്റോടെ ഉണ്ട്. ഇത് ഇത് നമ്മുടെ അറബിക് സലാഡാണ്. സലാഡാണ്. ഓക്കെ ഓക്കെ. ഇതിൽ ശരിക്കും ഇങ്ങനെ ഗ്രില്ഡ് ഇത്ര ഐറ്റംസ് ഉള്ളപ്പോൾ നമുക്ക് മയോണൈസ് ഉണ്ടാവും. മയോണൈസ് നമ്മുടെ ഇത് അറബിക് സലാഡ് ആയിട്ട് സ്പെഷ്യൽ ആണ്. ഇത്ര ഐറ്റം ഉള്ളതുകൊണ്ട് നമ്മൾ ആസ്വാദ ചോദിക്കണം. നമ്മൾ ഞങ്ങൾക്ക് കുറച്ച് മയോണൈസ്. ഓക്കെ താങ്ക് യു. ഇത് ചെമ്പല്ലിയാണ്. ചെമ്പല്ലിയുടെ ബാർബിക്യൂ. ഇത് നമ്മൾ സ്ഥിരം കഴിക്കാറുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് വലിയ റേറ്റ് ഒന്നും ആലോ. സംഭവം ടേസ്റ്റിയാണ്. ഉള്ള കാര്യം പറയാലോ, വീട്ടിൽ നമ്മൾ ബട്ടറിൻ്റെയൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. ബട്ടറിൽ വെച്ചിട്ട് ഫ്രൈ ഉണ്ടാക്കാറുണ്ട്. അതായാലും അതിന് വല്ലാത്തൊരു ടേസ്റ്റാണ്. എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇത് കുഴപ്പമുണ്ടെന്നല്ല പറയാം. നല്ല സോഫ്റ്റാണ്. നല്ല ചെമ്പല്ലി ഓൾറെഡി എങ്ങനെയൊക്കെ ഉണ്ടാക്കിയൊരു ടേസ്റ്റാണ്. ഇനി റൈസിൻ്റെ കേസ്, റൈസിൻ്റെ ഒപ്പം ഒരു ചിക്കൻ്റെ ഒരു ഡിഷാണിത്. ചിക്കൻ വെച്ചിട്ടുള്ളത് കാരണം കുഴപ്പമില്ല. ഇത് കുറേ ഐറ്റം ഉള്ള കാരണം പതുക്കെ പതുക്കെ കഴിക്കുമ്പോൾ തണുത്തു പോയിരുന്നു. അപ്പം അവർ ചൂടാക്കി തന്നു. അദ്ദേഹം ഇവിടുത്തെ മാനേജറാണ്. പേര് ജോബ്. പേര് ജോബ് എന്നാണ്. ഇദ്ദേഹമാണ് അവിടുത്തെ മാനേജർ. ഇദ്ദേഹമാണ് നമുക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ സ്പെഷ്യലായിട്ട് ഒരു ഏരിയ സെറ്റ് ചെയ്ത് തന്നത്. ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഫുഡ് എല്ലാം കൊള്ളാം. എല്ലാം അതിൻ്റെ ഓരോന്നിനും അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ട്. എല്ലാം വെറൈറ്റിയാണ്. കൊള്ളാം. നല്ലോണം ഇഷ്ടപ്പെട്ടത്. ആള് കൂടുതൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ ഫിനിഷ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഓരോ സൈഡിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ കഴിക്കാവുന്നത് രണ്ട് പേർക്ക് മൂന്ന് പേർക്ക് കഴിക്കാവുന്നതൊന്നും അല്ല. അത് ക്വാണ്ടിറ്റി ഒരുപാടുണ്ട്. ഒരുപാട് ആളൊക്കെ ആയിട്ട് വരണമെങ്കിൽ ഇതൊക്കെ ശരിക്കും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെ വന്നാലും ഇത് എല്ലാ ഫുഡും ടേസ്റ്റ് ചെയ്ത് വേണം. എല്ലാത്തിനും അതിൻ്റേതായ വെറൈറ്റി ഉണ്ട്. എങ്ങനെ വന്നാലും കൊള്ളാം. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. ഇത് അങ്കമാലിയിലാണ് സ്ഥലം. നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ഥലം കിട്ടും. പനമ്പിളി നഗറിൽ ഇതിൻ്റെ ഓൾറെഡി ഒരു ബ്രാഞ്ച് അവിടെ ഉണ്ട്. ഇതിപ്പോൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ്. ബ്ലോഗ് ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടുത്തെ മാനേജർ ഇപ്പോൾ വന്നിരിക്കുന്ന അദ്ദേഹം നമുക്ക് അറേഞ്ച് ചെയ്തതാണ് ഈ ഒരു ഏരിയ. സെപ്പറേറ്റ് ആയിട്ടൊരു ഏരിയ ആണ്. താഴെയൊക്കെ നല്ല തിരക്കാണ്. അപ്പോൾ അറേഞ്ച്മെൻ്റ് എല്ലാം പുള്ളിയുടെ വക ചെയ്തതാണ്. അപ്പോൾ വൺസ് അഗെയിൻ സ്പെഷ്യൽ താങ്ക്സ് ടു ഹിം. ഏതായാലും ബാലൻസ് ഉള്ളത് തീർക്കാനുള്ള തന്ത്രപ്പാടിലാണ്. ഓൾറെഡി ഇപ്പോൾ വയറ് നിറഞ്ഞു കഴിഞ്ഞു. എല്ലാവർക്കും വയറ് നിറഞ്ഞു കഴിഞ്ഞു. ഫുള്ളായിട്ട് ഓടില്ല അങ്ങനെ. ഇതിൽ റൈസിൻ്റെ ഒപ്പം കിട്ടുന്ന ചിക്കൻ അതൊരു വെറൈറ്റി സാധനം തന്നെ ഉണ്ടോ. ഇതിൽ ബട്ടറിലൊക്കെയാണ് ഇത് ചെയ്തിരുന്നിരിക്കുന്നത്. കാരണം വായിൽ വെക്കുമ്പോൾ തന്നെ ബട്ടറിലേക്ക് ഒരു ടേസ്റ്റ് ഉണ്ട്. ശരിക്കും ബട്ടറിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഇട്ടുണ്ട്. ഞാനിതുവരെ എങ്ങനത്തെ ചിക്കൻ കഴിച്ചിടണം. ബട്ടറിൻ്റെ ഫ്ലേവറോടുകൂടി അത് കൊള്ളട്ടോ. ആ സാധനം കൊള്ളാം. ഇതിലുള്ള റൈസാണ് ഇവിടെ സ്പെഷ്യലായിട്ട് കിട്ടുന്നത്. സെപ്പറേറ്റായിട്ട് അതായത് ഒരു ചട്ടിയിൽ അവർ മൈദയൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് തീ കത്തിച്ചിട്ട് കൊണ്ടുവരും. അപ്പോൾ മുകളിൽ പ്ലേറ്റിൻ്റെ മുകളിൽ തീ കത്തിക്കൊണ്ടുവരികയും നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അതൊരു വെറൈറ്റിയാണ് ഏതായാലും സംഭവം. അപ്പോൾ ആ ഒരു പോർഷൻ മാത്രമായി കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ കാണിക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ പേരിലാണ് ഇത് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇത് കഴിച്ച് തീരാനുള്ള തന്ത്രപ്പാടിലാണ് എല്ലാവരും. ഫുഡ് ഞങ്ങൾ വേസ്റ്റ് ചെയ്തില്ല. ബാലൻസ് ഉള്ള ഫുഡ് ഞങ്ങൾ പാഴ്സൽ ചെയ്തു.